സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ ഇളവുകൾ നാല് സോണുകളായി തിരിച്ച് ഉത്തരവിറങ്ങി. ഓറഞ്ച്, റെഡ്, ഗ്രീൻ ബി, ഗ്രീൻ എന്നീ നാലു മേഖലകളായാണ് തിരിച്ചത്. ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കുള്ള നിയന്ത്രണങ്ങൾ തുടരും. കോവിഡ് രോഗികൾ കൂടുതലുള്ള കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളാണ് റെഡ് സോണിലുള്ളത്. മെയ് 3 വരെ ഈ ജില്ലകളിൽ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ തുടരും. പത്തനംതിട്ട, കൊല്ലം, എറണാകുളം ജില്ലകളാണ് രണ്ടാം മേഖലയായ ഓറഞ്ച് എയിൽ. ഈ മേഖലയിൽ രോഗം കൂടുതൽ റിപ്പോർട്ട് ചെയ്ത വില്ലേജുകൾ അടയ്ക്കും. ഇവിടേക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കാൻ ഒരു വഴി മാത്രം തുറക്കും. 24 ശേഷം സാഹചര്യം പരിശോധിച്ച രണ്ടാം മേഖലയിലെ ഇളവുകൾ തീരുമാനിക്കും. ആലപ്പുഴ, തിരുവനന്തപുരം, പാലക്കാട്, തൃശൂർ, വയനാട് ജില്ലകളാണ് ഓറഞ്ച് ബി മേഖലയിൽ. ജനജീവിതം ഭാഗികമായി ഇവിടെ അനുവദിക്കും. 20 മുതൽ കടകളും ഹോട്ടലുകളും രാത്രി 7 വരെ തുറക്കും. നാലാം മേഖലയിൽ ഇടുക്കിയും കോട്ടയവുമാണ് ഉൾപ്പെടുന്നത്. രണ്ടു ജില്ലകളിലും സാധാരണ ജീവിതം അനുവദിക്കും. മാസ്ക് ധരിച്ച് പൊതുയിടങ്ങളിൽ പോകാൻ അനുമതി നൽകും. അതിർത്തി പങ്കിടുന്നതിനാൽ ഇടുക്കി ജില്ലയിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്ക്ഡൌൺ ഇളവുകളുടെ ഭാഗമായി വാഹനങ്ങൾ നിരത്തിൽ ഇറക്കുന്നതിന് ഒറ്റ ഇരട്ട നമ്പർ സംവിധാനം നടപ്പിലാക്കും. ജില്ലയ്ക്കുള്ളിൽ ബസ് സർവീസ് അനുവദിക്കും. അവശ്യ സർവീസുകളായ സർക്കാർ ഓഫീസുകളും തുറന്നു പ്രവർത്തിക്കും. ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ ഘട്ടം ഘട്ടമായുള്ള ഇളവുകളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. ഇളവുകൾ പ്രഖ്യാപിച്ച ഓറഞ്ച്, എ, ബി, ഗ്രീൻ മേഖലകളിൽ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നതിന് ഒറ്റ ഇരട്ടയക്ക സംവിധാനം നടപ്പിലാക്കും. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഒറ്റാക്കങ്ങളിൽ അവസാനിക്കുന്ന വാഹനങ്ങൾക്ക് നിരത്തിലിറങ്ങാം. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ ഇരട്ടാക്കത്തിലുള്ള വാഹനങ്ങൾക്കാണ് അനുമതി. സ്ത്രീകൾ ഓടിക്കുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണം ബാധകമല്ല. കാറുകളിൽ ഓടിക്കുന്ന ആളെ കൂടാതെ രണ്ടു പേർക്ക് കൂടി സഞ്ചരിക്കാം. ഇരുചക്രവാഹനങ്ങളിൽ കുടുംബാംഗമാണെങ്കിൽ രണ്ടു പേർക്ക് യാത്ര ചെയ്യാമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. നിർമ്മാണ മേഖലയിലെ പ്രവർത്തികൾക്കും തൊഴിലുറപ്പ് പദ്ധതിക്കും ഇളവ് അനുവദിച്ചു. അതേസമയം ശാരീരിക അകലം പാലിക്കണം. തൊഴിലാളികളുടെ ആരോഗ്യ പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. കയർ, കശുവണ്ടി, ഖാദി മേഖലകളിലും പ്രവർത്തനം പുനരാരംഭിക്കും. ഹോട്ട്സ്പോട്ടല്ലാത്ത സ്ഥലങ്ങളിൽ വ്യവസായശാലകൾ പ്രവർത്തിക്കാം. പ്രത്യേക എൻട്രി പോയിന്റുകൾ ഉണ്ടാകും. കൂടുതൽ തൊഴിലാളികളുണ്ടെങ്കിൽ 50% ആളുകളെ മാത്രമേ ഒരു സമയം പ്രവർത്തിപ്പിക്കാവൂ. കാർഷിക വൃത്തി കേന്ദ്ര മാനദണ്ഡമനുസരിച്ച് അനുവദിക്കും. സഹകരണ സ്ഥാപനങ്ങൾ മിനിമം ജീവനക്കാരെ വെച്ച് പ്രവർത്തിക്കാം. പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ, അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവ തുറന്നു പ്രവർത്തിക്കും. സർക്കാർ ഓഫീസുകളിൽ 33% ജീവനക്കാരെ അനുവദിക്കും. ജില്ലയ്ക്കുള്ളിൽ 50-നും 60-നും ഇടയിൽ കിലോമീറ്ററിനുള്ളിൽ ബസ് സർവീസ് അനുവദിക്കും. എന്നാൽ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ കൂടുതൽ ആൾക്കാരെ അനുവദിക്കില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറത്ത് കോവിഡ് ബാധിച്ച ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. 3 ദിവസം മുമ്പ് ഇയാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു. സ്രവം വീണ്ടും പരിശോധിക്കും. അനുമോദാണ് ചേരുന്നത്. അനുമോദം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപി, മലപ്പുറം ജില്ലയിൽ കോവിഡ് ബാധിച്ച ചികിത്സയിലായിരുന്ന ഏറ്റവും പ്രായം കൂടിയ ആളാണ് ഇന്നലെ മരിച്ചത്. അദ്ദേഹത്തിന്റെ പേര് വീരൻകുട്ടി എന്നാണ്. പൂന്താനം സ്വദേശിയാണ്. 85 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. ഇയാളുടെ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് ആയിരുന്നു. അതായത് കോവിഡ് മുക്തനാണെന്ന് ആയിരുന്നു ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇയാൾക്ക് ചികിത്സയിൽ പ്രവേശിച്ചന്ന് മുതൽ വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അദ്ദേഹത്തിന് ന്യൂമോണിയ ഉണ്ടെന്നും മനസ്സിലാക്കിയിരുന്നു. ചികിത്സയ്ക്കിടെ അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചിരുന്നു. അവസാന ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും വിവരമുണ്ടായിരുന്നു. അതായത് വിവിധ അവയവങ്ങൾ പ്രവർത്തിക്കാതിരുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. കോവിഡ് നെഗറ്റീവ് ആയിരുന്നു എങ്കിലും ഒരിക്കൽ കൂടി ഈ മരണം സംഭവിച്ചത് അതിൽ ഒരിക്കൽ കൂടി ശ്രമം പരിശോധിക്കാനുള്ള തീരുമാനവും ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ലോക്ക്ഡൌണിന് ശേഷം രാജ്യത്ത് പോസിറ്റീവ് കേസുകളുടെ എണ്ണം കൂടുകയാണെങ്കിലും കോവിഡ് വ്യാപന നിരക്ക് പിടിച്ചു നിർത്താൻ കേരളത്തിനായി. രാജ്യത്തെ ആകെ കോവിഡ് രോഗികളിൽ 1.5% മാത്രമാണ് കേരളത്തിലെ രോഗികൾ. രോഗമുക്തരായവരിൽ 14%-ൽ പേരും കേരളത്തിൽ ഉള്ളവരാണ്. കഴിഞ്ഞ മാസം 24 ലോക്ക്ഡൌൺ തുടങ്ങുമ്പോൾ രാജ്യത്തെ ആകെ കോവിഡ് രോഗികളുടെ എണ്ണം 571 കേരളത്തിൽ 109 അതായത് രാജ്യത്തെ ആകെ രോഗികളുടെ 19% കേരളത്തിലായിരുന്നു. ലോക്ക്ഡൌൺ തുടങ്ങി ആദ്യ ആഴ്ച പിന്നിട്ടതോടെ രാജ്യത്തെ ആകെ രോഗികൾ 1436, കേരളത്തിൽ 215. രാജ്യത്തെ ആകെ രോഗികളുടെ എണ്ണത്തിന്റെ 14% കേരളത്തിൽ. രണ്ടാമത്തെ ആഴ്ചയുടെ കണക്ക് പ്രകാരം രാജ്യത്തെ ആകെ രോഗികൾ 4698, കേരളത്തിൽ അത് 262. രാജ്യത്തെ ആകെ രോഗികളായി താരതമ്യപ്പെടുത്തുമ്പോൾ 5% കേരളത്തിലെ രോഗികൾ. ആദ്യ ലോക്ക്ഡൌൺ അവസാനിച്ച 14 രാജ്യത്തെ ആകെ രോഗികൾ 9727, കേരളത്തിൽ 173.
രാജ്യത്തെ ആകെ രോഗികളെ അപേക്ഷിച്ച് 1.7% മാത്രമാണ് കേരളത്തിലെ രോഗികളുടെ എണ്ണം. രോഗം ഭേദമായവരുടെ കണക്കിലും കേരളത്തിന്റെ മുന്നേറ്റം കാണാം. ലോക്ഡൌൺ തുടങ്ങുമ്പോൾ രോഗം ഭേദമായവരിൽ 10% ആദ്യഘട്ട ലോക്ഡൌൺ അവസാനിക്കുമ്പോൾ 15%. രാജ്യത്ത് 450 മരിച്ചപ്പോൾ 2 മാത്രമാണ് കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. രാജ്യത്തെ മരണനിരക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 0.4% മാത്രമാണ് കേരളത്തിൽ നടന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ നേരത്തെ തുടങ്ങിയതും വിദേശത്തു നിന്നെത്തിയവരുടെ ക്വാറന്റൈൻ കാലാവധി 28 നിശ്ചയിച്ച് നിയന്ത്രണം ശക്തമാക്കിയതും കേരളത്തിന്റെ തിരിച്ചുവരവിന് കാരണമായെന്നാണ് വിലയിരുത്തുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ശ്രീജിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത RT ലാബിൽ നിന്ന് കൃത്യമായ ഫലമാണ് ലഭിക്കുന്നതെന്ന് ഗവേഷക സംഘം. കോവിഡ് കണ്ടെത്താനായി ഉപയോഗിക്കുന്ന PCR ടെസ്റ്റിന് സമാനമായ രീതിയിലാണ് RT ലാബിന്റെയും പ്രവർത്തനം. ക്ഷയരോഗ പരിശോധനയ്ക്കായി കണ്ടെത്തിയ ഉപകരണം കോവിഡ് പരിശോധനാ കിറ്റായി മാറ്റുകയായിരുന്നു. സ്രവം ശേഖരിക്കുന്നതിലും പരിശോധനാ കേന്ദ്രത്തിൽ എത്തിക്കുന്നതിലും നിലവിലെ പ്രോട്ടോകോൾ തന്നെയാണ് RT ലാബിനും ഉപയോഗിക്കുന്നത്. 30 ഒരേ സമയം പരിശോധിക്കാനാവും. 10 റിസൾട്ട് ലഭിക്കും. ക്ഷയരോഗ പരിശോധനയ്ക്ക് വേണ്ടിയായിരുന്നു ലാംബ് രീതിയിലെ ഗവേഷണം ഡോക്ടർ അനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആരംഭിച്ചത്. കഴിഞ്ഞ മാസം ICMR അംഗീകാരം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ കോവിഡ് 19 വ്യാപിച്ചതോടെ 3 കൊണ്ട് കോവിഡ് പരിശോധനയ്ക്കായി RT ലാംബ് മാറ്റി. PCR എന്ന് പറയുന്നത് 3 ടെമ്പറേച്ചറിലെ റിയാക്ഷനാണ്, ഒരു RNA ആംപ്ലിഫൈ ചെയ്യുന്നൊരു റിയാക്ഷനാണ് RT-PCR എന്ന് പറയുന്നത്. ഇതും അതേ പ്രക്രിയ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു ഒരു ടെമ്പറേച്ചറിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു പുതിയ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെക്നോളജി എന്ന് മാത്രം. ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പരീക്ഷണ പരിശോധന. അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ തന്ന പോസിറ്റീവ് സാമ്പിൾസും നമ്മളും 100% മാച്ചിങ് വരാൻ തുടങ്ങി. നെഗറ്റീവ്സും അതേപോലെ 100% മാച്ചിങ് കാണിക്കുന്നു. അതിന് നമുക്ക് നല്ല ഡിഫറൻസും ഉണ്ട്. വൈറസിലെ N-ജീനിനെ കണ്ടെത്താനുള്ള പരിശോധനയിലൂടെ വൈറസിന്റെ 2 കണ്ടെത്താനാകും. അതിനാൽ വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഫലം കൃത്യമായിരിക്കുമെന്നാണ് കരുതുന്നത്. അഗാപ്പ എന്ന കമ്പനിക്കാണ് വ്യാവസായിക ഉൽപാദന അവകാശം നൽകിയത്. എന്നാൽ ആവശ്യം കൂടുന്നതിനനുസരിച്ച് വൻകിട കമ്പനികൾക്ക് അവകാശം കൈമാറാനും ആലോചനയുണ്ട്. ന്യൂസ് 18, തിരുവനന്തപുരം. വാഹനങ്ങളുടെ ഒറ്റ ഇരട്ടാക്ക നമ്പർ നിയന്ത്രണം എങ്ങനെ? വാഹനങ്ങളുടെ 4 നമ്പറിന്റെ അവസാനാക്കം നോക്കിയാണ് നമ്പർ ഒറ്റയാണോ ഇരട്ടയാണോ എന്ന് തീരുമാനിക്കുന്നത്. 0, 2, 4, 6, 8 എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്നതാണ് ഇരട്ടയാക്ക നമ്പറുകൾ. 1, 3, 5, 7, 9 എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്നതാണ് ഒറ്റയാക്ക നമ്പറുകൾ. ഒരു ദിവസം ഒറ്റയാക്ക നമ്പറുള്ള വാഹനങ്ങൾക്കാണ് അനുമതിയെങ്കിൽ അടുത്ത ദിവസം ഇരട്ടയാക്ക നമ്പറുള്ള വാഹനങ്ങൾക്കാവും അനുമതി. ഫലത്തിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലെ ഒരു വാഹനം നിരത്തിലിറങ്ങാൻ കഴിയൂ. സ്ത്രീകൾ ഡ്രൈവ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഒറ്റ ഇരട്ടാക്ക നിയന്ത്രണം ബാധകമല്ല. തിരുവനന്തപുരത്ത് നിന്ന് അതിവേഗം ഹൃദയം എത്തിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. മസ്തിഷ്ക മരണം സംഭവിച്ച വർക്കല സ്വദേശി ശ്രീകുമാറിന്റെ അവയവങ്ങളാണ് വിവിധ രോഗികൾക്ക് ആശ്രയമായത്. കോട്ടയം സ്വദേശിയുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ്. ശ്രീത്താണ് ചേരുന്നത്. ശ്രീത്ത്, ഈ കോവിഡ് വാർത്തകൾക്കിടയിലും ഒരു അതിജീവനത്തിന്റെ വാർത്ത വരുന്നു കോട്ടയത്ത് നിന്ന്. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ശസ്ത്രക്രിയ സംബന്ധിച്ച്? ഗോപി, മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന 6 ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണ്. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ കോട്ടയത്ത് മാത്രമാണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഉള്ളത്. എന്തായാലും 5:00 ഹൃദയം കോട്ടയത്ത് എത്തിച്ചത്. ഇന്നലെ രാത്രി 10:00 ശസ്ത്രക്രിയ, ശ്രീകുമാറിന് ശസ്ത്രക്രിയ നടത്തി ഏതാണ്ട് 3:00 സംഘം കോട്ടയത്തേക്ക് തിരിക്കുകയായിരുന്നു. വർക്കല സ്വദേശിയാണ് ശ്രീകുമാർ. അദ്ദേഹം അപകടത്തിൽ പരിക്കേൽക്കുകയും തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിക്കുകയുമായിരുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ ഹൃദയമാറ്റ ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ്. കോട്ടയം സ്വദേശിയായ 62 ഈ ഹൃദയം യോജിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിലാണ് ഈ ഹൃദയം ഘടിപ്പിക്കുന്നത്. ഏതാണ്ട് 8:30 ഒരുപക്ഷെ ശസ്ത്രക്രിയ പൂർത്തിയാകാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ വിജയ സാധ്യതയും മറ്റും കുറച്ചുകൂടി കഴിഞ്ഞാൽ മാത്രമേ, നിരീക്ഷണത്തിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വലിയ ഗൗരവമേറിയ ഒരു ശസ്ത്രക്രിയ എന്ന് തന്നെ പറയേണ്ടി വരും. അതൊരു സർക്കാർ മെഡിക്കൽ കോളേജിൽ നടക്കുന്നു, അതും ഈ കോവിഡ് കാലത്ത് നടക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഗോപി. യെസ്, ശ്രീത്. ആഫ്രിക്കൻ രാജ്യങ്ങളാവും അടുത്ത കോവിഡ് വ്യാപന കേന്ദ്രമെന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാം. 80 ജനങ്ങൾ ദാരിദ്ര്യത്തിലാവുമെന്നും മുന്നറിയിപ്പുണ്ട്. നിലവിൽ 20,000 രോഗികളും 1,000 മരണവുമാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.
ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1.5 ലക്ഷവും രോഗബാധിതരുടെ എണ്ണം 22 ലക്ഷവും പിന്നിട്ടു. ബ്രിട്ടനിലും ഫ്രാൻസിലും മരണസംഖ്യ ഉയരുകയാണ്. ബ്രിട്ടൻ 21 ഗവേഷക സംഘത്തെ ഉൾപ്പെടുത്തി മരുന്ന് പരീക്ഷണത്തിന് വാക്സിൻ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകി. എന്നാൽ ആന്റിബോഡി പരിശോധനകളെ വലിയ തോതിൽ ആശ്രയിക്കുന്നത് ഗുണകരമാവില്ലെന്നും ലോക്ഡൌൺ നടപടികൾ കടുപ്പിക്കാനും രാജ്യങ്ങൾക്ക് ലോകാരോഗ്യ സംഘടന നിർദ്ദേശം നൽകി. അതേസമയം അമേരിക്കയിൽ 24 മണിക്കൂറിനിടെ 2500ലധികം പേർ മരിച്ചതോടെ മരണസംഖ്യ 34,000 കടന്നു. 7 ലക്ഷത്തിലധികമാണ് അമേരിക്കയിൽ മാത്രം രോഗബാധിതർ. എന്നാൽ മരണസംഖ്യ ഏറ്റവും കൂടുതൽ ചൈനയിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ആരോപണം ഉന്നയിച്ചു. ചൈനയുടെ വുഹാൻ ഗവേഷണ ലാബ് പരിശോധിക്കാൻ അനുമതി തേടി അമേരിക്ക. കോവിഡ് വ്യാപനം എങ്ങനെ തുടങ്ങിയെന്നറിയാൻ ലാബിൽ പരിശോധന നടത്തേണ്ടത് അനിവാര്യമാണെന്ന് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു. വുഹാനിലെ ഗവേഷക ലാബിൽ ചൈന വികസിപ്പിച്ചതാണ് കോവിഡ് വൈറസ് എന്ന ആരോപണം നിലനിൽക്കുന്നതിനിടെയാണ് അമേരിക്കയുടെ നടപടി. കോവിഡ് പടർന്നു പിടിക്കുന്ന അമേരിക്കയിൽ നിന്ന് വല്ലാത്ത ബഹയൻ എന്ന പേരിൽ പ്രശസ്തനായ വിനോദ് നാരായൺ പറയുന്നു. ഹലോ, നമസ്കാരം. എന്നോട് ഇറക്കിയ ആൾക്കാർ ചോദിക്കലുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ തമാശ പറഞ്ഞു നിൽക്കുന്നത്, ലോകത്തിലൊക്കെ പ്രശ്നമല്ലേ എന്നുള്ളത്. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഈ തമാശ പറയാതെ കാര്യങ്ങളെ ഒരു ലൈറ്റർ പാർട്ടും കൂടെ നോക്കാണ്ട് പരിഭ്രമിച്ച് പരിഭ്രാന്തപ്പെട്ട് വീട്ടിനുള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ? കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ മറ്റുള്ള നല്ലൊരു 10% ആൾക്കാർക്ക് വീട്ടിലിരുന്ന് നമ്മളെങ്ങനെങ്കിലുമൊക്കെ സെയിനായിട്ട്, അതായത് സ്വബോധം നഷ്ടപ്പെടാണ്ട് മാനസികാവസ്ഥ അതേമാതിരി തന്നെ നന്നായിട്ട് വെച്ചിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം നമുക്ക് പറ്റുള്ളൂ. കാരണം നമുക്ക് പുറത്തിറങ്ങിയിട്ടൊന്നും ചെയ്യാനും പലപ്പോഴും വേറെ രീതിയിൽ സഹായിക്കാൻ പറ്റാത്തൊരാൾക്കാരാണ്. ഇന്ന് നടക്കാൻ പോയപ്പം ഭയങ്കര രസകരമായൊരു കാഴ്ച കണ്ടു. അപ്പോൾ ഞാൻ ഇതിലൂടെ മുമ്പെയൊക്കെ നടക്കാറുണ്ട്. നടക്കുന്ന സമയത്ത് അവിടെ പോസ്റ്റ്മാൻ്റെ ആ രീതിയിൽ ഒരു പ്രതിമ കണ്ടില്ലേ, ഒരു പന്നീൻ്റെ ഒരു പ്രതിമ അങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്, മരമൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ ഈ ഒരു സമയത്ത് ഇവർ ഒരു രസം എന്നുള്ള രീതിയിൽ ഒരു മാസ്ക്, പന്നീൻ്റെ പ്രതിമയ്ക്കൊരു മാസ്ക്, പിന്നെ ആ മരത്തിന് 2 കണ്ണൊക്കെ വെച്ചിട്ടൊരു മാസ്ക്, പിന്നെ അതേമാതിരി തന്നെ കുഞ്ഞി പാവക്കുട്ടികൾ വെച്ചിട്ട് അതിനൊക്കെ ഒരു മാസ്കൊക്കെ ഇടിച്ചിട്ട് അതിലൂടെ നടക്കുന്ന ആൾക്കാരോട് തന്നെ ഒരു ഇൻഫർമേഷനാണ് മാസ്ക് ഇട്ട് നടക്കൂ, ബി കോഷ്യസ്, ബി പ്രിപ്പയർഡ് എന്നുള്ള കാര്യങ്ങൾ. അവിടെ കുട്ടികളൊന്നും ഇല്ല കേട്ടോ, അവിടെ കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്. മൂപ്പരിങ്ങനെ മൂപ്പരുടെ തൊടിയിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അറ്റകുറ്റ പണികളൊക്കെ ചെയ്തിങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സെൻസ് ഓഫ് ഹ്യൂമറും ആ തമാശയും അത് നമ്മൾ കൈവിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം തരണം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഈ തമാശ പറഞ്ഞൊക്കെ നിൽക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എനിക്ക് തോന്നുന്നത്. ഇന്ത്യൻ നാവികസേനയിലെ 20 ഉദ്യോഗസ്ഥർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരെ മുംബൈയിലെ നാവികസേന ആശുപത്രിയിലേക്ക് മാറ്റി. സേനയിലുള്ളവർക്ക് കോവിഡ് ബാധിച്ചത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ടില്ല. അതേസമയം രാജ്യത്ത് 13,835 പേർക്ക് കോവിഡ് ബാധിച്ചതായാണ് ആരോഗ്യമന്ത്രാലയത്തിൻ്റെ കണക്ക്. 452 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കോവിഡ് 19 മൂലമുണ്ടായ അസാധാരണ സാമ്പത്തിക സാഹചര്യത്തെ എങ്ങനെ മറികടക്കുമെന്നതാണ് സംസ്ഥാന ധനവകുപ്പിന് മുന്നിലുള്ള വെല്ലുവിളി. വരുമാനമാർഗമില്ല, ചെലവ് കൂടുകയും ചെയ്തു. ശമ്പളത്തിനും പെൻഷനുമടക്കം കടം വാങ്ങിയ പണത്തെ ആശ്രയിക്കുകയാണ് സർക്കാരിന് മുന്നിലുള്ള പോംവഴി. കോവിഡ് ഭീഷണി ശക്തമായതോടെ സർക്കാരിന്റെ വരുമാന മാർഗങ്ങളും ഇടിഞ്ഞു. മദ്യവും ലോട്ടറി വിൽപ്പനയും നിർത്തി. മാർച്ച് 24 സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നിലവിൽ വന്നതോടെ വരുമാനം പൂർണ്ണമായി നിലച്ചു. മാർച്ചിൽ സംസ്ഥാനം പ്രതീക്ഷിച്ചതിങ്ങനെ. GST 3,000 കോടി, മദ്യനികുതി 800 കോടി, ലോട്ടറി 830 കോടി, ഇന്ധന നികുതി 850 കോടി, കേന്ദ്രവിഹിതം 1,200 കോടി. എന്നാൽ മാർച്ച് മാസത്തെ ആകെ വരുമാനം 2,000 കോടിയോളം മാത്രം. കോവിഡ് രൂക്ഷമാകുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിലെ വരുമാനമാണിത്. ഏപ്രിൽ സാമ്പത്തിക വർഷത്തെ ആദ്യ മാസമായിരുന്നെങ്കിലും ചിലവ് കൂടി. ബജറ്റ് വകയിരുത്തൽ മറികടന്ന് ആരോഗ്യവകുപ്പിന് 600 കോടി അനുവദിച്ചു. മാസാദ്യം 6,000 കോടി വായ്പയെടുത്തു. ഇതിൽ സാമൂഹ്യ പെൻഷൻ വിതരണത്തിനു വേണ്ടി മാത്രം 3,000 കോടി വേണ്ടി വന്നു. ട്രഷറി നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചതോടെ കരാറുകാർക്കും പണം നൽകി. വായ്പയെടുത്ത ഇനത്തിൽ ഇനി മിച്ചം 850 കോടിയോളം മാത്രം. ശമ്പളത്തിനും പെൻഷനുമായി മാത്രം 3,500 കോടി വേണം. സഹകരണ ബാങ്കുകൾക്ക് തിരികെ നൽകാനായി 1,200 കോടി കൂടി കണ്ടെത്തണം. വീണ്ടും കടമെടുക്കുക മാത്രമാണ് ആശ്രയം. GST നഷ്ടപരിഹാര ഇനത്തിൽ
3,500 കോടി കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുണ്ട്. വായ്പയെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയില്ലെങ്കിൽ വരും മാസങ്ങളിലെ സ്ഥിതി അതിദയനീയമാകുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കെ എം ഷാജി എംഎൽഎയ്ക്ക് എതിരെയുള്ള കേസിൽ ഇന്ന് വിജിലൻസ് FIR നടപടികൾ പൂർത്തിയാക്കും. അതേസമയം ഷാജിക്കെതിരെയുള്ള ആരോപണത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് കണ്ണൂരിലെ UDF നേതൃത്വം. അഴീക്കോട് MLA കെ എം ഷാജിക്കെതിരെയുള്ള വിജിലൻസ് FIR നടപടിക്രമങ്ങൾ അവസാനഘട്ടത്തിലാണ്. നിയമോപദേശങ്ങളുടെ പരിശോധന ഇന്ന് പൂർത്തിയാക്കും. കണ്ണൂർ വിജിലൻസ് DYSP വി മധുസൂദനന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. അതേസമയം നടപടിയെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള ചർച്ചകളിൽ UDF സജീവമായി. മുസ്ലിം ലീഗിന്റെ പ്രാദേശിക തലത്തിൽ നിന്ന് തന്നെയാണ് ഷാജിക്കെതിരെ ആരോപണമുയർന്നത് എന്നത് പാർട്ടിയെ ജില്ലാതലത്തിൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. കെ എം ഷാജിക്കെതിരെയുള്ള രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് വിജിലൻസ് കേസ് എന്ന രീതിയിൽ പ്രതിരോധിക്കാനാണ് UDF നീക്കം. സ്പ്രിംഗ്ലർ ഇടപാടിൽ ജനങ്ങളുടെ മുന്നിൽ ഒറ്റപ്പെട്ട മുഖ്യമന്ത്രിയുടെ അസഹിഷ്ണുതയാണ് ഇതിലൂടെ പുറത്തുവരുന്നതെന്ന് DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി ആരോപിച്ചു. മനുഭരത്, ന്യൂസ് 18 കണ്ണൂർ. സ്പ്രിംഗ്ലർ കരാറിൽ വിവര സുരക്ഷ ഉറപ്പാക്കുന്ന രേഖ കൃത്രിമമായി സൃഷ്ടിച്ചു എന്ന ആരോപണം തള്ളി സർക്കാർ. നോൺ ഡിസ്ക്ലോഷർ അഗ്രിമെന്റ് മാർച്ച് 20 തന്നെ ഒപ്പിട്ടിരുന്നു എന്നാണ് സർക്കാരിന്റെ വാദം. കമ്പനി പ്രതിനിധി സർക്കാരിനയച്ച ഇമെയിലിലും ഇക്കാര്യം വ്യക്തമാക്കുന്നു. മെയിലിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും ഈ അഴിമതി വ്യക്തമാവുകയാണ്. ഇതൊരു തട്ടിക്കൂട്ട് രേഖയാണ് പർച്ചേസ് അഗ്രിമെന്റ് എന്നുള്ളത്. ജനങ്ങളെ ഒരു സർക്കാർ എങ്ങനെ കബളിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. സർക്കാരിന്റെ ഒരു രേഖയും പുറത്തുവിട്ടിട്ടില്ല. സർക്കാർ ഈ കമ്പനിയുമായി നടത്തിയ ഇടപാടുകൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? വിവര സുരക്ഷയുമായി ബന്ധപ്പെട്ട രേഖകൾ കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. സ്പ്രിംഗ്ലർ കരാർ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ച ശേഷം April 14 വിവര സുരക്ഷാ കരാർ സൃഷ്ടിക്കുകയായിരുന്നുവെന്ന സംശയവും പ്രതിപക്ഷം ഉയർത്തുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് സർക്കാർ. സംസ്ഥാനത്ത് കോവിഡ് ബാധ ശക്തമായതോടെയാണ് കരാർ നടപടികൾ വേഗത്തിലാക്കിയതെന്ന് സർക്കാർ വ്യക്തമാക്കി. March 24 തന്നെ ഇമെയിലിലൂടെ കരാറിന്റെ മുഴുവൻ രേഖകളും ലഭിച്ചു. ബേസിക് പർച്ചേസ് ഓർഡർ ഒപ്പിട്ടപ്പോൾ തന്നെ എല്ലാ കരാറുകളും അതിന്റെ ഭാഗമായി. വിവര സുരക്ഷ ഉറപ്പാക്കുന്ന എഗ്രിമെന്റും സർവീസ് എഗ്രിമെന്റും ഇതിനൊപ്പമുണ്ടായിരുന്നു. പിന്നീട് വിവര സുരക്ഷ ഉറപ്പാക്കുന്ന കരാർ പ്രത്യേകമില്ലെന്ന ആരോപണം ഉയർന്നതോടെയാണ് കമ്പനിയോട് വീണ്ടും അതിന്റെ രേഖ ആവശ്യപ്പെട്ടത്. അതാണ് April 14 വീണ്ടും കമ്പനി പ്രതിനിധി ഒപ്പുവെച്ച് അയച്ചത്. കമ്പനി പ്രതിനിധിയുടെ ഒപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സാങ്കേതികം മാത്രമാണെന്നും സർക്കാർ വിശദീകരിക്കുന്നു. കമ്പനി പ്രതിനിധി സർക്കാരിനയച്ച ഇമെയിലിലും March 24 അയച്ച രേഖകളുടെ വിവര സുരക്ഷയുമായി ബന്ധപ്പെട്ട കരാർ ഉണ്ടെന്നും വ്യക്തമാക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്ക് കേന്ദ്രവീതം തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും. COVID-19 സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി പ്രകാരമാണ് മഞ്ഞ പിങ്ക് കാർഡുകളുള്ള ഏപ്രിലെ സൗജന്യ റേഷൻ വിതരണം. പദ്ധതി അനുസരിച്ച് ഒരു കാർഡിലെ ഓരോ അംഗത്തിനും 5 കിലോഗ്രാം അരി വീതമാണ് സൗജന്യമായി ലഭിക്കുന്നത്. 17 ഇനങ്ങളടങ്ങിയ പലവ്യഞ്ജന കിറ്റുകളുടെ രണ്ടാംഘട്ട വിതരണം April 22 ആരംഭിക്കുമെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചു. പ്രതിസന്ധി മറികടക്കാൻ കോവിഡും ലോക്ഡൌണും ഏൽപ്പിച്ച ആഘാതത്തിൽ വലഞ്ഞ സംസ്ഥാനത്തെ വ്യാപാര മേഖല. 10 ലക്ഷം വ്യാപാര കേന്ദ്രങ്ങളിലായി 40,000 കോടിയുടെ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നു എന്നാണ് കണക്ക്. കാലാവധി തീരുന്ന സാധനങ്ങൾ വിൽക്കാനെങ്കിലും സൗകര്യമൊരുക്കണം എന്നാണ് വ്യാപാരികളുടെ ആവശ്യം. GST ഇളവ് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച് വിൽപ്പനന്റെ ടൈം കാലാവധി മാക്സിമം 3 മാസം. ഈ 3 മാസം ഇപ്പൊ കഴിഞ്ഞ് PDA തുറന്നു നോക്കിയിട്ടില്ല. ആ സാധനങ്ങളൊക്കെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുക. അതൊന്ന് തുറന്ന് നോക്കി ഡേറ്റ് ആകാനായ സാധനങ്ങളൊക്കെ ആർക്കെങ്കിലും കടം കൊടുത്തോ ഉപഭോക്താക്കൾക്ക് കൊടുത്തോ ധർമ്മം കൊടുത്തോ കാര്യമാക്കണമെന്ന് പറഞ്ഞിട്ടോ ഗവൺമെന്റ് ഇതുവരെ ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് കോവിഡ് പ്രതിസന്ധി തുടങ്ങിയത് മുതൽ തന്നെ വ്യാപാര മേഖലയിൽ മാന്ദ്യം ആരംഭിച്ചു. ലോക്ഡൌൺ ആരംഭിച്ചതോടെ പൂർണ്ണ സ്തംഭനം. സംസ്ഥാനത്ത് 10 ലക്ഷം വ്യാപാരികളുണ്ടെന്നാണ് കണക്ക്. മൊത്തവിതരണക്കാരുടെയും ഏജൻസികളുടെയും സ്റ്റോക്ക് കൂടി നോക്കിയാൽ 40,000 കോടിയോളം രൂപയുടെ സാധനങ്ങളാണ് കെട്ടിക്കിടക്കുന്നത്. കെട്ടിക്കിടക്കുന്ന മൂലക്ക് കിടക്കുന്ന ചരക്കിന്റെ പൈസ കമ്പനികൾക്കും നിർമ്മാതാക്കളെടുത്തുനിന്ന് കടം വാങ്ങിയതാ. അവന്റെ പൈസ ആര് കൊടുക്കും?
ലോക്ഡൌൺ കഴിഞ്ഞാലും ഉണ്ടായ നഷ്ടത്തിൽ നിന്ന് കരകയറാൻ ഏറെക്കാലം എടുക്കും. അടച്ചിട്ട കാലത്തെ വൈദ്യുതി ബിൽ നേരത്തെയുള്ള ബില്ലിന്റെ ശരാശരി നോക്കി അടയ്ക്കാനാണ് KSEB ആവശ്യപ്പെട്ടത്. ഇത് അംഗീകരിക്കാനാവില്ലെന്നും ടി നസറുദ്ദീൻ പറഞ്ഞു. GST ഇളവ് വേണമെന്ന് വ്യാപാരികളുടെ ദേശീയ തലത്തിലെ കോർഡിനേഷൻ കമ്മിറ്റി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. കോവിഡ് രോഗവ്യാപനമുണ്ടായാൽ എറണാകുളത്ത് അടിയന്തരമായി നടപ്പാക്കേണ്ട സമഗ്ര പദ്ധതിയുടെ ആദ്യഘട്ടം മോക് ഡ്രിൽ നടന്നു. പഞ്ചായത്തുകളിലും ഹാളുകളിലും സ്കൂളുകളിലുമായി ക്രമീകരിക്കുന്ന ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലേക്ക് വീടുകളിൽ നിന്നും രോഗികളെ എത്തിക്കുന്നതിന്റെ മോക് ഡ്രില്ലാണ് നടന്നത്. ചേരനല്ലൂർ പഞ്ചായത്തിലെ പാരിഷ് ഹാളിൽ സജ്ജമാക്കിയ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ, IMA ഹൌസിലെ വാർ റൂം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവയെ കോർത്തിണക്കിയായിരുന്നു മോക് ഡ്രിൽ. രോഗബാധ സംശയിക്കുന്നവർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വിവരമറിയിക്കുന്നതായിരുന്നു ആദ്യ നടപടി. മരുന്ന് കഴിച്ച ശേഷവും സ്ഥിതി മെച്ചപ്പെടാത്ത സാഹചര്യത്തിൽ രോഗിയെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് മാറ്റാൻ ഹെൽപ്പ് ലൈൻ മുഖേന നിർദ്ദേശം. സ്ഥിതി മെച്ചപ്പെടാത്ത സാഹചര്യത്തിൽ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററായി നിശ്ചയിച്ചിട്ടുള്ള ആശുപത്രിയിലേക്ക് സുരക്ഷിതമായി മാറ്റുകയാണ് ഇവിടുത്തെ ദൌത്യം. പ്രാഥമിക രോഗലക്ഷണമുള്ള രോഗിയെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ എത്തിക്കുന്നതിന് ഇരട്ട ചേമ്പറുള്ള ഓട്ടോറിക്ഷയും ഗുരുതര നിലയിലുള്ള രോഗിക്ക് ആംബുലൻസുമാണ് അയക്കുന്നത്. പിഴവുകൾ പരിഹരിച്ച് രണ്ടാമത്തെ മോക് ഡ്രിൽ ഉടനെ നടപ്പാക്കും. ആശുപത്രികളിൽ നിന്നും രോഗികളെ കോവിഡ് ആശുപത്രികളിലേക്ക് നീക്കുന്നതിനടക്കമുള്ള നടപടികൾ ഉൾക്കൊള്ളിക്കും. വിമാനത്താവളത്തിൽ നിന്നും രോഗികളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും മോക് ഡ്രില്ലിന്റെ ഭാഗമായി ആവിഷ്കരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് 18, കൊച്ചി. കോവിഡ് പ്രതിസന്ധിയുടെ കാലത്ത് കിഴക്കമ്പലം പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കൈത്താങ്ങുമായി സന്നദ്ധ സംഘടനയായ 2020. വരുമാന ഭേദമന്യേ മുഴുവൻ നാട്ടുകാർക്കും 75% വിലക്കിഴിവിലാണ് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നത്. സമീപ പഞ്ചായത്തുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. അരി, പഞ്ചസാര, പച്ചക്കറി തുടങ്ങി ഇറച്ചിയും മീനുമടക്കം എല്ലാ സാധനങ്ങളും 2020 ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ ലഭ്യമാണ്. തുടക്കം മുതൽ വിലക്കിഴിവുണ്ടെങ്കിലും കോവിഡ് കാലത്ത് കിഴിവ് 75% ഉയർത്തി. അടുത്ത മാസം മുതൽ 90% വിലക്കിഴിവ് നൽകാനാണ് 2020 ഒരുങ്ങുന്നത്. 200-ലധികം ആളുകൾക്ക് സാധനങ്ങൾ സൗജന്യമായും നൽകുന്നുണ്ട്. പഞ്ചായത്തുമായി ചേർന്ന് 200-ലേറെ പേർക്ക് കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ ഭക്ഷണവും നൽകുന്നു. കിഴക്കമ്പലം പഞ്ചായത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇന്ന് കേരളത്തിൽ ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങളുണ്ട്. എല്ലാ സാധനങ്ങളുടെ ലഭ്യത ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. മണിക്കൂറിൽ 70 പേരെ മാത്രമാണ് സ്റ്റോറിൽ പ്രവേശിപ്പിക്കുക. കവാടത്തിൽ തെർമൽ സ്കാനറും സാനിറ്റൈസറും ക്രമീകരിച്ചിരിക്കുന്നു. എല്ലാവർക്കും മാസ്കുകളും നൽകുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു മാസത്തിൽ 10,000-15,000 രൂപ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ലാഭമുണ്ട്. നല്ല ലാഭമാണ്, പുറത്തുള്ളതിനേക്കാളും നല്ല ലാഭം. വളരെ വില കുറച്ച് സാധനങ്ങൾ കിട്ടുന്നതുകൊണ്ട് ഫാമിലി ഒരുവിധം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പ്രമുഖ വസ്ത്രനിർമ്മാതാക്കളായ കിറ്റക്സ് ഗ്രൂപ്പിന്റെ സാമൂഹ്യ സേവന വിഭാഗമാണ് 2020. ന്യൂസ് 18, കൊച്ചി. ഇനി വീട്ടിലെ കാഴ്ചകളിലേക്ക്. വീട്ടിലെ TV. മോൺ ആക്ടുമായി കോട്ടയത്ത് നിന്ന് 3-ാം ക്ലാസ് വിദ്യാർത്ഥിനി ലിഖിത ശ്രീകാന്ത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. എന്നാ മനുഷ്യ അവിടെ കിടന്ന് തൊണ്ട തുറക്കുന്നേ? ഒന്ന് അടുങ്ങിക്കൂടെ? ഒരു ഗ്ലാസ് ചായ വേണമെങ്കിൽ തനി അങ്ങ് എടുത്ത് കുടിക്കാം. അവൾ അവിടെ അത്യാവശ്യപ്പെട്ട എന്തെടുക്കുവാ? ആഹാ, അപ്പൊ ഇതായിരുന്നല്ലേ കാര്യം. എന്താടി ഈയിടെ ആയിട്ട് വലിയൊരു ഒരുക്കമൊക്കെ? നിന്റെ മാറ്റം ഞാൻ കുറച്ചു നാളെ ശ്രദ്ധിക്കുക. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അമ്മേ അമ്മേ, ഇത് കണ്ടു എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫി നോക്കമ്മേ. അവന്റെ ഒരു ട്രോഫി മാറിനിക്കടി അങ്ങോട്ട്. അയ്യോ, എന്റെ ട്രോഫി! ഞാൻ എത്ര സന്തോഷത്തോടെ അമ്മയെ കാണിക്കാൻ ഓടി വന്നതാ. അമ്മയൊന്നും നോക്കി പോലുമല്ല. അച്ഛാ അച്ഛാ, ഇത് കണ്ടോ? പോയിക്കോളാം എന്റെ കൺമുമ്പിൽ നിന്നാ. ആന കാര്യത്തിന്റെ ഇടയ്ക്ക് അവളുടെ ഒരു ചേന കാര്യം. അതെ, മുമ്പേ നിങ്ങൾ എന്തോന്ന് മനസ്സിലായെന്നാ പറഞ്ഞേ.
ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല.